ആകാശവാണി കോഴിക്കോട് യുവവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണിയിൽ ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങളും സുരക്ഷയും എന്ന വിഷയത്തിൽ സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടുമായി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ച പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം നമ്മൾ ഈ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കോളേജിലേക്കാണെങ്കിൽ ഒരു അഡ്മിഷൻ പ്രോസസ് ആണെങ്കിൽ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ലിങ്ക് അയച്ചു തരും ഇത് വഴി കയറിക്കൂന്ന് പറഞ്ഞിട്ടില്ല ആ ലിങ്ക് പോകുന്ന വെബ്സൈറ്റ് ഫേക്ക് ആണോ അതല്ല അത് ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു മാർഗ്ഗം ഇല്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ കൃത്യമായിട്ടുള്ള മാർഗം ഇല്ലെങ്കിൽ ഒരു ഏകദേശമാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആ ഏകദേശ മാർഗത്തിൽ ഒരു മാർഗാണ് ഈ എച്ച് ടി ടി പി എന്ന് കാണും ചിലതിൽ എച്ച് ടി ടി പി എസ് എന്നും കാണും എച്ച് ടി പി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിൽ കയറാതിരിക്കുകയാണ് നല്ലത് എച്ച് ടി ടി പിന്നു മാത്രം കണ്ടു കഴിഞ്ഞാൽ എച്ച് ടി പി എസ് എന്ന് കണ്ടിട്ടില്ലെങ്കിൽ ആ സൈറ്റിൽ കയറാതിരിക്കുകയാണ് നല്ലത് ആ സൈറ്റിൽ നിന്ന് നമ്മളുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ആ സൈറ്റിൽ കയറുക അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എച്ച് ടി പി സൈറ്റിൽ കയറി ചെയ്തു കഴിഞ്ഞാൽ മാൽവെയർ ഇൻഫെക്ഷൻ വരാനോ വൈറസ് ഇൻഫെക്ഷൻ വരാനോ ഉള്ള സാധ്യതയൊക്കെ വളരെ വളരെ കൂടുതലാണ് ആ സമയത്ത് എച്ച് ടി പി എസ് എന്നുള്ള സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സെക്യൂർ ആണ് എസ് എന്ന് പറഞ്ഞാൽ സെക്യൂർ എന്നുള്ള അതിന്റെ ഷോർട്ട് ഫോം ആണ് അപ്പോൾ അത് കുറച്ചുകൂടി സെക്യൂർ ആണ് അങ്ങനെ വരുമ്പോൾ പല വ്യാജ സൈറ്റുകളും എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ സൈറ്റ് ഉണ്ടാക്കുന്ന ആളുകള് അത് സെക്യൂർഡ് ആക്കിയാലേ ഈ എസ് കിട്ടുള്ളൂ അതെ അത് പല വേണം സൈറ്റുകൾക്ക് എന്നാലേ എസ് കിട്ടുള്ളൂ അത് അവര് കൊടുക്കണതല്ല ഇതേപോലെ തന്നെ ഈ ലിങ്ക് നമ്മൾ വല്ലാണ്ട് ചതിക്കും കാരണം നമുക്ക് ഒരുപാട് പേര് ലിങ്ക് അയച്ചു തരും അപ്പൊ ആ ലിങ്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ മറ്റൊരു വഴി ഇതൊരു വഴി പക്ഷെ അതൊരു ഏകദേശ വഴിയാണ് എങ്കിലും അത് പറയാം ഇപ്പൊ നമുക്ക് ഗൂഗിൾ ഇത് ൽ സാധനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ ആണ് അങ്ങനെയാണെങ്കിൽ അതായത് എന്നൊരു ലിങ്ക് നമുക്ക് വന്നു ആയിരിക്കാം ഇത് വ്യാജനാണോ ഒറിജിനലാണോ ഇത് ഒറിജിനലാണ് കാരണം ഗൂഗിൾ ഡോട്ട് കോം ഉണ്ട് അവിടെ അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്യുന്നത് ഇനി ആണെങ്കിലോ അത് എ ഡോട്ട് കോമില് ലെഫ്റ്റില് ഗൂഗിളിൽ നിന്നുള്ള വാക്ക് വന്നതാണ് അത് ഫേക്ക് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുക ഗൂഗിൾ ഡോട്ട് കോംന്ന് കാണുമ്പോ ജി ഓ ജി എൽ ഇ ഡോട്ട് സിഒഎന്ന് കാണുമ്പോ അത് ഒറിജിനലാണെന്ന് നമുക്ക് വിചാരിക്കാം തന്നെ അത് ഒരുമിച്ച് വരണം അതിന്റെ ഇടയിൽ വേറെ ഒരു ക്യാരക്ടർ കയറി വരരുത് അതിൽ പലപ്പോഴും വ്യാജമായിട്ട് വരുമ്പോ ജി ഒന്നുള്ളതിന് ജി ഒ എ ജി എല്ലിന്ന് അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല അത് അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ അതുപോലെ ജി ഓ അണ്ടർ സ്കോർ ഒം അത് വ്യാജനാണ് കാരണം അതിന്റെ ഇടയിൽ ഒരു അണ്ടർ സ്കോർ കയറി വന്നു അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക നേരെ മറിച്ച് ഗൂഗിൾ ഡോട്ട് കോം ജി ഓ ജി എൽ ഇ ഡോട്ട് സിഒ എം അത് ഒറിജിനലാണ് അതിന്റെ ലെഫ്റ്റിൽ എന്തെങ്കിലും വന്നാൽ എ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അത് ഒറിജിനൽ ആണ് പക്ഷെ ഗൂഗിൾ ഡോട്ട് എ ഡോട്ട് കോം അല്ലെങ്കിൽ ഗൂഗിൾ ഡോട്ട് ഇന്ത്യ ഡോട്ട് കോം അതൊക്കെ വ്യാജനാണ് ഗൂഗിൾ ഡോട്ട് കോ ഡോട്ട് ഇൻ അത് വ്യാജനല്ല നേരെ കുറിച്ച് ഗൂഗിൾ ഡോട്ട് ഇൻ ഡോട്ട് കോം വ്യാജനാണ്

അതിന്റെ കൂടെ എച്ച് ടി ടി പി എസ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് പലരും ശ്രദ്ധിക്കില്ല ഈ ക്യാരക്ടർ ഇടയിൽ കയറി വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പലരും ശ്രദ്ധിക്കില്ല അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും വ്യാജന്മാരെ തിരിച്ചറിയാനുള്ള ഒരുപാട് വഴികൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി ഒരു ലിങ്ക് കൈ കിട്ടിയാൽ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിക്കുക ഇത് വ്യാജനാണ് എന്ന് ഉറപ്പിക്കും ഇത് വ്യാജനാണ് എന്നാണ് ആദ്യം ഉറപ്പിക്കുക എന്നിട്ട് വ്യാജനല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യാം അത് നല്ലൊരു എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വ്യാജനാണ് ആദ്യം കിട്ടുമ്പോ തന്നെ അത് വ്യാജനാണ് അതുകൊണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യില്ല പിന്നെ അത് എന്ന് ഉറപ്പിച്ചാലേ നമ്മൾ ക്ലിക്ക് ചെയ്യുള്ളൂ പണ്ട് യാഹു മെയിൽ ഉപയോഗിച്ചിരുന്ന സമയത്ത് മെയിൽ ഡോട്ട് യാഹു ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെ കിട്ടി യാഹുന് മൂന്ന് കാണാനൊക്കെ ഒരേപോലെ ഇരിക്കും സെയിം വെബ്സൈറ്റ് പക്ഷെ അപ്പൊ ആ അഡ്രസ് ലൈനിൽ വരുന്ന അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വ്യാജന്മാര് ഒറിജിനലിനേക്കാൾ ഒറിജിനാലിറ്റി ഒറിജിനായിട്ടി തോന്നിക്കുന്ന തരത്തിലാണ് വ്യാജന്മാര് വരുന്നത് ഇപ്പൊ ഇന്നലെ ഒരു പത്രത്തിന് ഒരു പത്രപ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്ന കമ്പനി കമ്പനികൾ ഉണ്ടല്ലോ ഒരുപാട് അതില് വ്യാജന്മാരുടെ കളിയാണ് കേരളത്തിൽ അവിടെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടറുകള് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് കിട്ടും തന്നെ ചാടി അപ്പൊ നോക്കുമ്പോ എല്ലാം ബ്രാൻഡഡ് സ്കൂട്ടേഴ്സ് ആണ് ആദ്യം തന്നെ നാല്പതിനായിരം അടക്കണം അഡ്വാൻസ് ആദ്യം നാല്പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ സ്കൂട്ടർ ഡെലിവർ ചെയ്യും അപ്പൊ വീണ്ടും ടെമ്പറ്റേഷൻ ആയി അപ്പൊ വീണ്ടും അതിൽ കയറി എല്ലാ വിവരങ്ങളും കൊടുക്കും നാല്പതിനായിരം കൊടുക്കും പിന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ ഓരോ ഐഡിയ ആരാ എന്താന്ന് ഇല്ല പോയി അപ്പൊ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റുകൾ വരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഏത് സൈറ്റ് ആയാലും ഇപ്പൊ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ അല്ലെങ്കിൽ ആമസോൺ പോലത്തെ സൈറ്റുകൾ കാണാം ഏകദേശം അതേ പേരിലും കാണാം അല്ലെങ്കിൽ മറ്റൊരു പേരിലും കാണാം അപ്പൊ അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പ്രൊഡക്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടണത് എന്തെങ്കിലും പാക്കറ്റായിരിക്കും അതിനുള്ള കല്ലും മണ്ണും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ പോലെയുള്ള ലീഡിങ് ആയിട്ടുള്ള കമ്പനികളുടെ വഴിക്ക് മാത്രം ഓർഡർ ചെയ്യുക എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റിലും കേറി ഓർഡർ ചെയ്യാതിരിക്കുക ഇന്നാണെങ്കിൽ എല്ലാവരും ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും ഓഫറിന് എന്താണോ എവിടെയാണോ കിട്ടുന്നത് അതിന് പിന്നാലെ തന്നെയാണ് പോകുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിതരാവുന്നത് അതെ അവർ വില എവിടെയാണ് കുറവ് അങ്ങനെ നോക്കി 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 നമ്മൾ ഷോപ്പ് ഓൺലൈനില് ഷോപ്പിൽ കേറി കഴിഞ്ഞാൽ നമുക്ക് ആ ഷോപ്പ് നമുക്കറിയാം അതിന് മുമ്പിൽ ആളുകളെ അറിയാം അവിടുത്തെ സ്റ്റാഫ് ആരൊക്കെയാണ് എന്താണ് നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യണത് ഫിസിക്കലി നമ്മൾ കണ്ടിട്ടാണ് പിന്നെ അത് ഇന്ന സ്ട്രീറ്റിൽ ഇന്ന സ്ഥലത്താണ് ആ ഷോപ്പ് ഇതെല്ലാം അറിയാം നേരെ മറിച്ച് ഓൺലൈനിൽ ഒരു സാധനം ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അത് എവിടെയാണ് ലോകത്തിൽ എവിടെയാണ് അതിന്റെ ഓഫീസ് ടെലിഫോൺ നമ്പർ ഉണ്ടാവില്ല ആരാണ് അതിന്റെ പുറകിലെന്നുണ്ടാവില്ല ആളുകൾ പോസ്റ്റൽ അഡ്രസ് ഇല്ല ഒന്നുമില്ല നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു സോഴ്സ് ഒരു ഒരു വഴിയില്ലാതെ അവസ്ഥയായി മാറും ഷോപ്പിലാണെങ്കിൽ മിനിമം അവരെ നേരിട്ട് പോയൊന്നും ശകാരിച്ചാലെ ചിലപ്പോലി ഈ ലിങ്കുകളുടെയും ലിങ്കുകളിലൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ കൂട്ടത്തിൽ ചോദിക്കാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഇന്ത്യയിൽ വലിയ തോതിൽ ഉണ്ടായ ഒരു വൈറസ് അറ്റാക്കായിരുന്നു എന്ന് പറയുന്ന റാൻസംവെയറിന്റെ അറ്റാക്ക് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളെല്ലാം എൻക്രിപ്റ്റ് ആയി പോവുകയും അത് ഡീക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സോഴ്സുകളിലൂടെ പൈസ കൊടുത്തിട്ട് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൊക്കെ ഉണ്ടായിരുന്ന ഒരു വൈറസ് എന്ന സംഭവം ഇതാണെങ്കിൽ ഒരുപാട് പേരെ ബാധിക്കുകയും ചെയ്തു അതിൽ ഉണ്ടായിരുന്നത് അത് ബാധിച്ചതിൽ കൂടുതൽ ആളുകളും കാഷ്വൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ യൂസേഴ്സ് ആയിരുന്നു അതായത് ഇപ്പൊ ലിങ്കുകളും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി പ്രായമായിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഒക്കെ ആയിരുന്നു ഈ റാൻസംവെയറുകൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ റാൻസംവെയറുകളോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ വൈറസുകളിൽ നിന്നൊക്കെ സ്വയം ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവറേജ് ടെക് ഉപഭോക്താവ് കൈക്കൊള്ളേണ്ട മുൻകരുതലുകളുണ്ട് ആദ്യത്തെ മുൻകരുതൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി ബാക്കപ്പ് ചെയ്ത് വെക്കണം ഒരു സ്ഥലത്ത് മാത്രം ഫോട്ടോ സേവ് ചെയ്യണത് അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് സേവ് ചെയ്യണ മെത്തേഡ് നിർത്തണം എന്നിട്ട് അത് ബാക്കപ്പ് ചെയ്യണം ഇവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒന്നുകിൽ പെൻ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യുക ആളുകൾ ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്യും ഇത് രണ്ടുമാണ് സാധാരണ കാണുന്ന ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യും പക്ഷേ ഇവർ ബാക്കപ്പ് ചെയ്താലും ഈ സാധനം യു എസ് ബിയിൽ കുത്തിയിരിക്കണ്ടാവും അപ്പോ എന്താണെന്ന് വെച്ചാൽ ആ ബാക്കപ്പ് മീഡിയം ആണ് അപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഒരു ട്രാൻസംവെയർ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിനെ അറ്റാക്ക് ചെയ്യണ പോലെ ഈ കുത്തിയിരിക്കുന്ന പെൻഡ്രൈവിനേയും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെയും അറ്റാക്ക് ചെയ്യും അപ്പൊ എന്തായി നമ്മുടെ ഹാർഡ് ഡിസ്ക്ന്ന് സാധനം ബാക്കപ്പ് ചെയ്തിട്ട് പെൻഡ്രൈവിലോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ വെച്ചിട്ടുണ്ടെങ്കിലും വൈറസ് അറ്റാക്ക് ഇതിനെല്ലാറ്റിനും കിട്ടും ഓക്കെ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവിലോ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഊരി വെക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്ന് ഊരി വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ള ആളുകള് ട്രാൻസംവെയർ അറ്റാക്ക് എന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് അറ്റാക്ക് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് എല്ലാം കംപ്ലീറ്റ് ബാക്കപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാര് ഏറ്റവും മിടുക്കന്മാര് ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് ട്രാൻസംവെയർ അറ്റാക്ക് ഉണ്ടായി കംപ്ലീറ്റ്ലി പോയി ഇനി കോടിക്കണക്കിന് രൂപ ആണ് അവർ ചോദിക്കുന്നത് അത് ബിറ്റ് കോയിൻ ആയിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് കംപ്ലീറ്റ് ബാക്കപ്പ് ഉണ്ട് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ ഇല്ലാത്തതുള്ളൂ അത് എനിക്കറിയാം ആ ട്രാൻസാക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം എന്നാലും ഞാൻ ഈ പണം കൊടുക്കാൻ തയ്യാറില്ല അപ്പൊ റാൻസം എന്നുള്ള വാക്ക് തന്നെ പണം പിടിച്ച് വാങ്ങാനുള്ളതാണ് അതായത് ഒരു സാമ്പത്തിക ഭീഷണി സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭീഷണി നമുക്ക് വരാനാണ് റാൻസം എന്നുള്ള വാക്ക് റാൻസം വെയർ എന്ന് പറഞ്ഞാൽ അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പൊ റാൻസം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്നാണ് അതിന്റെ അർത്ഥം അത്തരം സോഫ്റ്റ്വെയറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഡേറ്റ വെച്ചിട്ടാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ പറ്റുള്ളൂ ഡേറ്റയുടെ കൺട്രോൾ അവര് എടുക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള യു എസ് ബി വഴിക്ക് കണക്ട് ചെയ്തു വെച്ചിട്ടുള്ള പെൻഡ്രൈവും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവും ക്ലൗഡും ഈ ക്ലൗഡിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ ക്ലൗഡ് ഓപ്പൺ ചെയ്തു വെക്കും ലോഗിൻ ചെയ്തു വെക്കും ക്ലൗഡ് അത് അപ്പൊ എന്താ നമ്മൾ വിചാരിക്കും ക്ലൗഡില് കോപ്പി ഉണ്ടാവും പിന്നെ നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് പക്ഷെ ആക്ച്വലി ഈ ക്ലൗഡും ഇതുമായിട്ടുള്ള നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലോ ആയിട്ടുള്ള അതെ ലിങ്ക് ആക്കി വെക്കും പാസ്വേഡ് കൊടുത്തിട്ട് ഓപ്പൺ ആക്കി ലോഗ് ചെയ്യാതെ വെക്കും അപ്പോൾ അതും ഓപ്പൺ ആണ് അതും കൂടി അവർക്ക് ആക്സസ് കിട്ടും ഇതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ ലോഗൌട്ട് ചെയ്യാന്നുള്ളതും അതുമാതിരി ആ പെൻഡ്രൈവ് ആയാലും എക്സ്റ്റേണൽ ഹാർഡ് ഡിവൈസസ് ആയാലും ഹാർഡ് ഡിസ്ക് ആയാലും യു എസ് ബിന്ന് ഊരി ആയിട്ട് പാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വാട്സാപ്പിൽ തന്നെ ഇപ്പൊ മെസ്സേജസ് ഒക്കെ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിട്ട് എൻ ടു എന്റ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ശരിക്കും സെക്യൂർഡ് എന്നാണോ അല്ലെങ്കിൽ അത് കാരണം തന്നെ പലരും മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കും പക്ഷെ അതൊക്കെ ലീക്ക് ആവുന്നുണ്ട് അവർ ക്ലെയിം ചെയ്തിട്ടും ഇങ്ങനെ സംഭവിക്കുന്നത് അവർ ക്ലെയിം ചെയ്യുന്നത് ശരിയാണ് ആക്ച്വലി എൻ ടു എൻഡ് ആണ് വാട്സ്ആപ്പിന്റെ എൻ ടു എൻ എൻക്രിപ്ഷൻ ഡീക്രിപ്റ്റ് ചെയ്തു എന്നുള്ളത് കേട്ടിട്ടില്ല പല കാര്യങ്ങൾക്കും പല സിസ്റ്റത്തിനും ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ് ഒരുപാട് കാലം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത് അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഡേറ്റ മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കില് വെക്കാനും ഹാർഡ് ഡിസ്ക്ന്ന് ഡേറ്റ പുറത്തേക്ക് വരുമ്പോ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആ ഡേറ്റ വർക്ക് ചെയ്യില്ല എന്ന തരത്തില് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കാനുള്ള ടെക്നോളജി അത് എൻ ടു എൻ എൻക്രിപ്ഷൻ ആണത് അന്ന് അങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് അതിനെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു ഇതിനെ ഏതെങ്കിലും നിലയ്ക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ച സാധനത്തിനെ നമ്മുടെ സോഫ്റ്റ്വെയറിന് അറിയാം ഡീക്രിപ്റ്റ് ചെയ്യാൻ പക്ഷെ മറ്റൊരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ ോ എന്ന് ഞങ്ങള് ചെക്ക് ചെയ്യുമായിരുന്നു കംപ്ലീറ്റ്ലി മാത്മാറ്റിക്സ് ആണ് ഇതെല്ലാം ലീനിയർ നോൺ ലീനിയർ മെത്തേഡ് മാത്മാറ്റിക്സ് പഠിച്ച ആളുകൾക്ക് അറിയാം അപ്പൊ നമ്മൾ അത്തരം ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പലതും നോക്കും ഇപ്പൊ ടു ദ പവർ ഓഫ് ടു പവർ ഓഫ് ഫോർ അതാണ് കോണ്ടാറ്റിക് മെത്തേഡ്സ് അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കും അതുമാതിരി പവർ അങ്ങനത്തെ പല ടെക്നിക്സും വെച്ചിട്ട് നോക്കും ഇതിൽ എത്ര കണ്ട് സെക്യൂർ ആണ് എന്നുള്ളത് നോക്കും ഇതുപോലെ ചെക്ക് ചെയ്ത് ിൽ ചെക്ക് ചെയ്തിട്ടാണ് വാട്സ്ആപ്പിൽ എൻ ടു എന്റ് എൻക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ ബ്രേക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എവിടെങ്കിലും ഉണ്ടാവാം പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഈ സാധനം ഔട്ട് ചെയ്ത് പോകണെങ്കിൽ അത് കിട്ടിയ കിട്ടിയാള് ലീക്ക് ഔട്ട് ചെയ്തതാണ് ഒന്നുകിൽ നമ്മളുടെ മൊബൈൽ എങ്ങനെയോ ഹാക്ക് ചെയ്തിട്ട് അത് ലീക്ക് ഔട്ട് ചെയ്തു പോയി നമ്മളുടെ മൊബൈല് നമ്മൾ വളരെ സെക്യൂർഡ് ആണെന്ന് വിചാരിക്കണെ നമ്മുടെ പാറ്റേൺ കൊടുത്താൽ മാത്രമേ അതിന്റെ ആവശ്യയ്ക്ക് എന്ന് വിചാരിക്കുന്ന സാധനം മറ്റു വല്ല വഴിക്കും നമ്മൾ അറിയാതെ ഹാക്ക്ഡായി പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാവാം ഇല്ലെങ്കിൽ കിട്ടിയ ആളുടെ സാധനം അവരെന്നെ ലീക്ക് ഔട്ട് ചെയ്താവാം അല്ലെങ്കിൽ മറ്റു വല്ലവരും അവരുടെ മൊബൈലിലേക്ക് ഹാക്ക് ചെയ്തിട്ട് കേറിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലീക്ക് ഔട്ട് ആയ ചരിത്രം വാട്സാപ്പിന്റെ എൻക്രിപ്ഷൻ പറയുമ്പോൾ നമ്മടെ നമ്മൾ ഒരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഡാറ്റ വാട്സാപ്പിന് പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ഈ എൻറ്റുഎന്റെ എൻക്രിപ് വാട്സാപ്പിന് കാണാൻ പറ്റില്ല എന്നുള്ള വാക്ക് ശരിയല്ല ഈ ഡീക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ വാട്സാപ്പിന്റെ സെർവർ കൂടെ പോവാത് എൻക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ അവർക്ക് അത് കാണാൻ പറ്റില്ല എന്ന് അർത്ഥമില്ല അവർക്ക് അവർക്ക് പക്ഷെ അതിന് ശ്രമിക്കില്ല ആ ഒരു ഡീസെന്റ് കമ്പനിയാണ് അവര് അതുകൊണ്ട് അവര് എന്ന് മാത്രം പക്ഷെ ഡീസെന്റ് അല്ലാത്ത സിസ്റ്റം സോഷ്യൽ മീഡിയ സിസ്റ്റംസും ഉണ്ട് അവര് എൻ ടൂറ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ശരി ആയിക്കോളണം അവര് ചിലപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്തോടായില്ല അങ്ങനെ ഡീസെന്റ് അല്ലാത്ത ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റുകളുണ്ട് പ്രത്യേകിച്ച് ചൈനീസ് സോഷ്യൽ മീഡിയ സൈറ്റുകള് പലതും അവർ ഡീക്രിപ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടിക്ടോക് നമ്മൾ ഒരുപാട് ടിക്ടോക്ക് സാധനങ്ങള് നമ്മുടെ മൊബൈലിൽ ഇട്ട് നമ്മൾ ടിക്ടോക്ക് സാധനങ്ങൾ നമ്മുടെ മൊബൈലിൽ ഇട്ട് കാണുമ്പോൾ വീഡിയോസ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക പക്ഷെ ആ വീഡിയോസിന്റെ ഉള്ളിൽ ആപ്പുകൾ ആയിട്ട് ഇൻബിൽഡായിട്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ ഡേറ്റ എടുത്തോണ്ട് പോകാൻ ആ സമയത്ത് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിക്ടോക്ക് ബാൻ ചെയ്തതും ബാൻ ചെയ്തത് എന്തിനാന്ന് പോലും അഹങ്കാരം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അങ്ങനെ ചെയ്തതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ടിക്ടോക്ക് കാണുന്ന ആളുകളുണ്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള

പോലീസ് നമ്മുടെ വീട്ടിൽ വന്നു റെയ്ഡ് ചെയ്യണു നമ്മുടെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കണു എന്തോ ഒരു തെളിവ് കണ്ടിട്ടാണ് പിടിച്ചെടുക്കുന്നത് ഈ തെളിവ് തെളിവുണ്ടെന്ന് അവർക്ക് തോന്നും അവർ നമ്മളോട് പറയൊന്നുമില്ല അവർ പിടിച്ചെടുക്കും ഇങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട ലാപ്ടോപ്പ് അവരുടെ കയ്യിലാണല്ലോ അപ്പൊ അവരത് ഓഫീസിൽ കൊണ്ടുപോകലോ അവരത് അതിലിട്ട് വർക്ക് ചെയ്യൂലോ പലതും വർക്ക് ചെയ്യുമല്ലോ ഇല്ലാത്ത തെളിവ് വേണമെങ്കിൽ അതിൽ കൺസ്ട്രക്ട് ചെയ്യാം ഫാബ്രിക്കേറ്റ് ചെയ്യാം ഉള്ള തെളിവ് മോഡിഫൈ ചെയ്യാലോ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വലിയ മുതലാളിക്ക് എതിരായിട്ടുള്ള തെളിവാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉള്ളത് എന്ന് വെച്ചാൽ എടുത്ത് കൊണ്ടുപോയി ആ തെളിവുകളെ അവർക്ക് നശിപ്പിക്കാലോ മുതലാളിയുടെ അടുത്ത് പണം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാലോ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഉള്ളത് മോഡിഫൈ ചെയ്യാലോ ഇതൊക്കെ ചെയ്യാം എന്നിട്ട് ഈ ലാപ്ടോപ്പ് പിന്നീട് കോടതിയിലെത്തും ഫോറൻസി ലാബിൽ എത്തിയിട്ട് അവർ നോക്കിയിട്ട് അവരാണ് അത് തെളിവാണ് എന്ന് ഉറപ്പിക്കേണ്ടത് അപ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ സാധനം വിട്ടുപോയിട്ട് ഫോറൻസിക് ലാബിൽ എത്തുന്നത് വരെ ഈ ലാപ്ടോപ്പിൽ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഹാഷിംഗ് പ്യോർലി ഒരു മാത്മാറ്റിക്കൽ ടെക്നിക്കാണ് ഈ ഹാഷിംഗ് നമ്മളുടെ ലാപ്ടോപ്പോ നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യൂപ്മെന്റോ നമ്മളുടെ കയ്യിൽ നിന്ന് വേറെ ഒരാൾ എടുത്തുകൊണ്ടുപോകുമ്പോ ആദ്യം നമ്മൾ പറയേണ്ടത് അതായത് വേറൊരാളെന്ന് പറഞ്ഞാൽ പോലീസോ അങ്ങനത്തെ ആളുകള് എടുത്തുകൊണ്ട് പോകുമ്പോ വേറൊരാള് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കരുത് പക്ഷെ പോലീസ് എടുത്തുകൊണ്ട് നോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോ നമ്മൾ ആദ്യം പറയേണ്ടത് നിങ്ങൾ ഹാഷ് ചെയ്യൂ അപ്പൊ അവർ ഹാഷിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അതൊരു ഉണ്ടാവും അത് നമ്മുടെ ലാപ്ടോപ്പിൽ കുത്തി ആ ഹാഷിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഹാർഡ് ഡിസ്കിനെ മൊത്തത്തിൽ ഹാഷ് ചെയ്യും ഹാർഡ് ഡിസ്കിൽ ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോ രണ്ടു എടുക്കും ഇപ്പൊ ബാങ്കിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഹാഷ് ചെയ്തിട്ടുണ്ട് റെയ്ഡ് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പോയിട്ട് പല റെയ്ഡും നടത്തി ആ സമയത്തൊക്കെ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറാണ് ഹാഷിങ്ങിന് മാത്രം ഹാഷിംഗ് തുടങ്ങിയാൽ പിന്നെ ആ കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ഈ പകലാണ് റെയ്ഡിന് പോവുക അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ റെയ്ഡ് നടത്തിയിട്ട് ഹാഷ് ചെയ്യാൻ പതിനൊന്ന് മണിക്ക് ശേഷം വരണ ക്ലയൻസിനൊന്നും ആ ബാങ്കിൽ ആക്ടിവിറ്റി നടക്കില്ല അവരോടൊക്കെ തിരിച്ചു പോകാൻ പറയും നമുക്ക് തന്നെ സങ്കടം തോന്നും പക്ഷെ ഹാഷ് ചെയ്തിട്ട് വൈകുന്നേരം ആറുമണിക്കൊക്കെ പലപ്പോഴും തീരാ ഹാഷ് ചെയ്യാൻ അത്രയും സമയം എടുക്കും ഈ ഹാഷ് ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് എൻഡ് റിസൾട്ട് എന്താന്ന് വെച്ചാൽ ഒരു വലിയ നമ്പർ ആണ് വലിയ ഒരു നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞു വരും അതാണ് ഹാഷ് നമ്പർ ഹാഷ് വാല്യൂ ആ ഹാഷ് വാല്യൂ സീഷർ മഹസറിൽ എഴുതണം നമുക്കൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് സീസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ കോൺഫിസ്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു സീഷർ മഹസർ അപ്പോൾ തയ്യാറാക്കി അവർ ഓഫീസർമാരെ ഒപ്പിടണം നമ്മളെ കൊണ്ട് ഒപ്പിടിക്കണം മൂന്നാമതൊരു ഒരാളെ സാക്ഷിയായിട്ട് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും അങ്ങനെയാണ് കൊണ്ടുപോകുക അതിൽ ഈ നമ്പർ എഴുതണം ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ പിന്നീട് കോടതി ഈ പോലീസ് സ്റ്റേഷൻ വഴി ഇത് കോടതി വഴി ഇത് ഫോറൻസിക് ലാബിലാണ് എത്തുക അവിടെ ചെല്ലുമ്പോൾ അവർ വീണ്ടും ഹാഷ് ചെയ്യും ഹാഷ് ചെയ്തിട്ട് ഈ വാല്യൂ എന്നെ കിട്ടണം ഇതിന്റെ ഇടയിൽ ഈ ലാപ്ടോപ്പ് ഒന്ന് ബൂട്ട് ചെയ്താൽ മതി വെറുതെ ഒന്ന് ബൂട്ട് ചെയ്താൽ മതി ഈ നമ്പർ മാറും ഇതൊരു മാത്മാറ്റിക്കൽ ടെക്നിക്കാണ് ഫസ്റ്റ് ക്ലാസ് ഒരു മാത്മാറ്റിക്കൽ ടെക്നിക്കാണ് ഹാഷ് ഇതേപോലെ ഒരു ടെക്നിക്ക് ആണ് എൻക്രിപ്ഷൻ രണ്ടും രണ്ട് യൂസ് യൂസ് ചെയ്യുന്നത് ാണ് മാത്രം രണ്ടും രണ്ട് ആണ് പക്ഷെ രണ്ടും ഉഗ്രൻ മാത്മാറ്റിക്കൽ ടെക്നിക്കാണ് നമ്പർ ത്രീ നമ്മളിപ്പോ ഹാക്കിങ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണുന്നത് സിനിമകളിലൂടെയാണ് നമ്മൾ കുറച്ചുകൂടെ എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നവർക്കുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് ഈ സിനിമകളിലും കാണുന്നില്ല വേറെ ഒരിതിലും നമ്മൾ അറിയുന്നില്ല സാർ പറഞ്ഞ മാതിരി കൊറേ തരത്തിൽ നമ്മൾ ഡാറ്റാസ് ഒക്കെ എടുക്കുന്നുണ്ട് അത് അവരെ നമ്മൾ എങ്ങനെയാണ് പിടിക്കുക പിടിക്കപ്പെട്ടാൽ അവർക്കുള്ള ശിക്ഷ എങ്ങനെയാണ് എന്നുള്ളത് ഈ ശിക്ഷ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ട് അതിൽ എല്ലാ ശിക്ഷകളും ഇന്ത്യയിലെ എല്ലാ ശിക്ഷകളും ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ബേസ് ചെയ്തിട്ടാണ് ഐ പി സിയിലുള്ള സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് പോലീസ് കേസ് എടുക്കുക പക്ഷേ സൈബറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത് എങ്കിൽ സൈബർ ലോകത്തായിരിക്കും തെളിവ് അപ്പൊ സൈബർ ലോകത്തെ തെളിവുകൾ വന്നാൽ ഡീഷണലി അവര് ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി അതിലത്തെ സെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യും ചാർജ് ചെയ്യുമ്പോൾ അപ്പൊ അതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഐ ടി ആക്ടിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒരാളുടെ ഫോട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് മുഖം മാത്രം എടുത്ത് ബാക്കിയെല്ലാം ന്യൂഡ് ആയിട്ടുള്ള ബോഡിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ന്യൂഡ് ഫിഗർ ഉണ്ടാക്കുകയാണ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് ശിക്ഷ അതില് ന്യൂഡിറ്റി കാണിക്കുക ഈ ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശിക്ഷ അവിടെ എന്താണ് ന്യൂഡിറ്റി ഏതൊക്കെ ഭാഗങ്ങൾ കാണിച്ചാലാണ് ന്യൂഡിറ്റി ആവുക അതാണ് ന്യൂഡിറ്റി ഏതൊക്കെ ഭാഗങ്ങൾ കാണിച്ചാലാണ് ഉണ്ടാവുക അപ്പോൾ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂഡിറ്റി ആവുള്ളൂ അതിലന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ ഏതാണ് കൂടുതൽ ലീഗലി പണിഷബിൾ കൂടുതൽ ലീഗലി പണിഷബിൾ മൈനർണ്ട് ആ ഇതേപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ ഏതാണ് കൂടുതൽ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ ആണ് കൂടുതൽ പണിഷ്മെന്റ് കിട്ടുക ആക്ച്വലി നമ്മൾ പറയും പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ പ്രചരിപ്പിച്ചാൽ അതിന് കൂടുതൽ പണിഷ്മെന്റ് എന്ന് പറയും പക്ഷേ അതിനേക്കാൾ കൂടുതൽ പണിഷ്മെന്റ് കിട്ടുക മൂന്ന് വയസ്സില് എന്താണ് കാരണം മൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് ന്യൂഡായിട്ട് പോസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല അതിന്റെ കോൺസിക്വൻസ് നേരെ മറിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിക്ക് അറിയാവുന്നതാണ് പതിനെട്ട് വയസ്സ് തികയുന്ന പിറന്നാള് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആ ആ അറിയാം മണിയുടെ മിനിറ്റ് ഒക്കെട്ടിക്ക് ഒന്നും അറിയില്ലല്ലോ എഡിറ്റിംഗ് അല്ലേ അതെ ഇത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും ഇത് തന്നെയാണ് എഡിറ്റ് ചെയ്താണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും ഇത് സൈബർ കുറ്റകൃത്യങ്ങളും സുരക്ഷയും സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടുമായി ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥി നൌരാ അമൻ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് വിദ്യാർത്ഥി ഐശ്വര്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നിതർശ് രാജ് ദേവഗിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് വിദ്യാർത്ഥി ബിസ്മി ഷുറൂറ ഇ പി എന്നിവർ സംബന്ധിച്ച പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇതുവരെ കേട്ടത് ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു നിർവഹണം ഫഹദ്രാസ തയ്യാറാക്കിയത് സുധർമ്മ